ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ അപ്പം എല്ലാ കൂട്ടുകാർക്കും സോൾ ഗെയിംസ് എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു കിടിക്കാച്ച വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, സോ നമ്മൾ തമ്മിലിൽ കണ്ടുപോലെ തന്നെ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതായത് ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗെയിമത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത്, മാത്രമല്ല നമ്മുടെ ഗെയിമത്ത് ഏറ്റവും പുതുതായിട്ട് വരാനായിട്ട് ഇരുന്ന കുറച്ച് അപ്കമിംഗ് ഇവൻറ്റ്സ് ആൻഡ് അപ്ഡേറ്റ്സിനെ കുറിച്ചും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നു. അപ്പം ആദ്യം എടുത്തുകൊണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പുതിയതായിട്ട് വരാൻ പോകുന്ന സ്കൈലൈനർ കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് വരാനായിട്ടിരിക്കുന്ന എല്ലാ റിവാർഡ്സിനെ കുറിച്ചും നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. അത് നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമ്പോൾ വിശ്വം ആ ഒരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ആ ഒരു M1887 സ്കിൻ വരാനായിട്ട് പോകുന്നത്. ആ ഒരു സ്കിൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല പുതിയതായിട്ട് നമുക്കൊരു തോംസൺ ഗൺ സ്കിൻ വരാനായിട്ട് പോവുകയാണ്. വിശ്വം ആ ഒരു സ്കിൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല അതിൻ്റെ ആട്രിബ്യൂട്ട്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. അടുത്തായിട്ട് വരാൻ പോകുന്ന വെപ്പൺ റോയൽ നിങ്ങളെ കാണിക്കുന്നുണ്ട്. അത് പല കൂട്ടുകാരും നമ്മുടെ ചോദിച്ചൊരു കാര്യമാണ് അടുത്തായിട്ട് തന്നെ ഏത് വെപ്പൺ റോയലാണ് വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഗൈസ് അത് നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. ദെൻ പുതിയതായിട്ടൊരു മാസ്ക് നമ്മുടെ ഗെയിമത്ത് വരുന്നുണ്ട്. ആ ഒരു മാസ്ക് നിങ്ങളെ കാണിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ വെക്ടർ ഗണ്ണിനും പിന്നെ M1887 ഗണ്ണിനും പുതിയതായിട്ടൊരു ചേഞ്ച് വരാനായിട്ട് പോവുകയാണ് അതിൻ്റെ ആട്രിബ്യൂട്ട്സിൽ. ഓക്കെ, ഒരു ചേഞ്ച് എന്താണെന്ന് പല കൂട്ടുകാർക്കും അറിയത്തില്ല. എന്തായാലും ഗൈസ് അത് നിങ്ങളുടെ അടുത്ത് പറയും. നമ്മുടെ വാലന്റൈൻസ് ഡേ ഇവന്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോ കൂടി നോക്കുന്നുണ്ട്. സോ മച്ചമാരെ, അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടി ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം മച്ചമാരെ, നമ്മുടെ വീഡിയോയിൽ വന്നതിന് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ ഒന്നും നോക്കേണ്ട, നേരെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം, എന്നിട്ട് ഒരു ബെൽ ബട്ടൺ ഓണാക്കി നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കുക. അപ്പം നമുക്ക് ഒട്ടും തന്നെ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഗൈസ് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് വന്നേ പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന സ്കൈലൈനർ കൊളാബറേഷന്റെ ഭാഗമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഗെയിമിനകത്ത് പുതിയതായിട്ട് തന്നെ വരാനായിട്ട് പോകുന്നതെന്നാണ് നോക്കുന്നത്. മച്ചമാര്, അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ നോക്കിയാൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഫസ്റ്റ് തന്നെ വരുന്ന സ്കൈലൈനർ ക്യാരക്ടറാണ് വിശ്വം. ആ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. പിന്നെ സ്കൈലൈനറിന്റെ രണ്ട് ബണ്ടിൽ വരുന്നുണ്ട്. പിന്നെ വിശ്വം അതിന്റെ സർഫ്ബോർഡ് വരുന്നുണ്ട്, പാരഷൂട്ട് വരുന്നുണ്ട്, അതിന്റെ റിമോട്ട് വരുന്നുണ്ട്, ലൂട്ട് ബോക്സ് വരുന്നുണ്ട്, ഗ്ലൂവാൾ വരുന്നുണ്ട്, ഗ്രനേഡ് വരുന്നുണ്ട്. അതെല്ലാം ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വിശ്വം സ്കൈലൈനറിന്റെ ഒരു ലൂട്ട് ബോക്സ് എന്ന് വെച്ചാൽ അതിന്റെ പാരഷൂട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല എൻ്റെ ഒരു സർഫ്ബോർഡ് ഇതാണ്. മാത്രമല്ല ഈ ഒരു ഗ്രനേഡിന്റെ സ്കിന്നും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലൂവാളിന്റെ സ്കിന്നും ഈ ഒരു കൊളാബറേഷന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ ബണ്ടിലും ആ ഒരു ക്യാരക്ടർ നിങ്ങൾക്കിപ്പം കണ്ടു പറ്റും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇത്രയും നേരം കാത്തിരുന്ന ഒരു കാര്യം. ഗൈസും വേറൊന്നുമല്ല, ആ ഒരു M1887 സ്കിന്നാണ്. സോ ഈ ഒരു സ്കൈലൈനറിന്റെ കൊളാബറേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്കിൻ നമ്മുടെ ഗെയിമത്തോട്ട് വരാനായിട്ട് പോകുന്നത്. സോ നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും ഈ ഒരു ഗൺ സ്കിൻ ഫേക്ക് ആണോ. ദിവസം ഫേക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഞാൻ ഒരിക്കലും ഇല്ലെന്ന് പറയത്തില്ല. എന്തായാലും ഗൈസ് കണ്ടിട്ട് ഒരു യൂണീക് ആയിട്ടുള്ള ഗൺ സ്കിൻ ആണെന്നാണ് തോന്നുന്നത്. ദിവസം എന്താണെന്ന് വെച്ചാൽ ദിവസം ആ ഒരു കൊളാബറേഷന്റെ ആ ഒരു തീമിൽ തന്നെയാണ് ഈ ഒരു ഗൺ സ്കിൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. മച്ചമാരി ഇത് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ തന്നെ ദിവസം അതിൻ്റെ ഒരു ഇംപെർഫെക്റ്റ് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ല. എന്തായാലും ഗൈസ് ഞാൻ കൺഫേംഡ് ആയിട്ട് ഒരിക്കലും പറയത്തില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഗരീന ഇതുവരെ കൺഫേംഡ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ലീക്സ് നമുക്ക് തന്നിട്ടില്ല ദിവസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഗൈസ് ഇതിനെ പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുമെന്ന് എന്തായാലും നിങ്ങളെ അറിയിക്കുന്നുണ്ട് ദിവസം. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കും. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന പുതിയതായിട്ട് വരാൻ പോകുന്ന തോംസൺ ഗൺ സ്കിന്നിനെ പറ്റിയിട്ടാണ് ദിവസം. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗൺ സ്കിന്നാണ്. എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആട്രിബ്യൂട്ട്സ് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഗൺ സ്കിൻ ആയിരിക്കും നമുക്ക് അടുത്തായിട്ട് തന്നെ വരാനായിട്ട് തോന്നിയത്. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണെന്ന് വെച്ചാൽ ദിവസം റേറ്റ് ഓഫ് ഫയർ ഡബിൾ ആയിട്ട് തന്നെ കൂടുന്നുണ്ട്. പിന്നെ റേഞ്ച് സിംഗിൾ ആയിട്ട് കൂടുന്നുണ്ട്. പിന്നെ ആക്രോസി സിംഗിൾ ആയിട്ട് തന്നെ കുറയുന്നുണ്ട് ദിവസം. ഇതാണ് ഇതിൻ്റെ ഒരു ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ. മറ്റേ ഒരു ഗൺ സ്കിൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന നമ്മുടെ വാലന്റൈൻസ് ഡേ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന കുറച്ച് കോസ്റ്റ്യൂമാണ് ദിവസം. 4 കോസ്റ്റ്യൂമാണ് വരാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കോസ്റ്റ്യൂമാണ്. ഇതൊരു ഫീമെയിൽ കോസ്റ്റ്യൂമാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെയും പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതെല്ലാം റീസൈക്കിൾ എടുത്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അതായത് 2019 വാലന്റൈൻസ് ഡേ വന്ന സമയത്ത് അന്ന് വന്നിട്ടുള്ള കോസ്റ്റ്യൂം അവരൊന്നുകൂടി കളറും ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമുക്കിപ്പം പുതിയതായിട്ട് ഇറക്കാൻ പോകുന്ന ഒരു കോസ്റ്റ്യൂമാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഒരു മെയിൽ കോസ്റ്റ്യൂം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം മച്ചമാര്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ കോസ്റ്റ്യൂം റീസൈക്കിൾ എടുത്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. അപ്പം അക്കാര്യം പറഞ്ഞു വെച്ചു ദിവസം രണ്ടും അത്യാവശ്യം ഗുമ്മായിട്ടുള്ള ഒരു കോസ്റ്റ്യൂം തന്നെയാണ്. എന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു വാലന്റൈൻസ് ഡേ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരുന്നുണ്ട് ദിവസം, ആ ഒരു ഇവൻറ്റിൽ കൂടെ ആയിരിക്കും ഈ രണ്ട് കോസ്റ്റ്യൂം നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മെയിൽ ബണ്ടിലും അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട് ദിവസം. ഇത് മാത്രമല്ല ഇതിൻ്റെ ഫീമെയിൽ ബണ്ടിലും വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ഗുമ്മായിട്ടുള്ള ഒരു ബണ്ടിലാണ് ദിവസം. ഇത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിരുന്നു. ഈ ഒരു ഇവൻറ്റ് ടൈമിൽ നമുക്ക് ഈ രണ്ട് ബണ്ടിൽസും നമുക്ക് കാണാൻ പറ്റും. ദിവസം രണ്ടല്ല 4 ബണ്ടിൽസും നമുക്ക് ഈ ഒരു ഇവൻറ്റ് ടൈമിൽ നമ്മുടെ ഗെയിമത്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടാൻ പോകുന്ന MP5 ഗൺ സ്കിന്നിനെ പറ്റിയിട്ടാണ് ദിവസം. എങ്ങനെയാണ് കിട്ടുന്നത് ചോദിച്ചാൽ നമ്മുടെ ക്ലാഷ് കോഡ് സീസൺ റിവാർഡിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്കിൻ നമുക്ക് കിട്ടാനായിട്ട് പോകുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതിനു മുമ്പ് നമുക്ക് ഒരു P90 സ്കിന്നാണ് കിട്ടിയിരുന്നത്. അതിനു മുമ്പ് നമുക്ക് ഡെസേർ
M1830കൾ അതിനു മുമ്പ് നമ്മൾ GATയുടെ ഗോൾഡൻ സ്കിന്നൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം എല്ലാ മച്ചമാരും അക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ്, നമുക്ക് അടുത്തായിട്ട് വരാൻ ചാൻസ് ഇല്ല, നമ്മുടെ വെപ്പൺ ഡെയിലി വരാൻ ചാൻസ് ഇല്ല M82B ഗൺ സ്കിൻ. ഓക്കെ, അപ്പം ഈ ഒരു ഗൺ സ്കിൻ, ഈ ഒരു ഗണ്ണിന് നേരത്തെ ഒരു സ്കിൻ വന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ ഫേവറേറ്റ് വീലി വഴിയാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു ഗൺ സ്കിൻ എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന OB26 അപ്ഡേറ്റ് കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഗൺ സ്കിൻ നമ്മുടെ ഗെയിമിനകത്ത് കാണു പറ്റും. മച്ചമാർ, ഒന്നെങ്കിൽ ഒരു ഗൺ സ്കിൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ M79 എന്ന് പറയുന്ന ആ ഒരു ലോഞ്ചറിന്റെ ഗൺ സ്കിൻ ആയിരിക്കും വരാനായിട്ട് പോവുക. അപ്പം അക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ബാക്ക് പാക്ക് എന്ന് വെച്ചാൽ, സോ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ബാക്ക് പാക്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു ബണ്ണിയുടെ തീമിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. എന്തായാലും ഗൈസ് പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന ബാക്ക് പാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ, സോ 4-5 ബാക്ക് പാക്ക് ഉണ്ട്. സോ ആ ഒരു കൂട്ടത്തിൽ ഈ ഒരു ബാക്ക് പാക്കും അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. സോ ഏതെങ്കിലും ഒരു കൊളാബറേഷൻ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു ബാക്ക് പാക്ക് നമ്മുടെ ഗെയിമത്ത് അടുത്തായിട്ട് തന്നെ വരാനായിട്ട് പോകും. മച്ചമാരെ, കുറച്ച് വീടായിട്ടുള്ള അത്യാവശ്യം ഗുമ്മായിട്ടുള്ള ഒരു ബാക്ക് പാക്ക് ആണ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് പുതിയതായിട്ട് നമുക്ക് ബൈക്കിൻ്റെ സ്കിൻ വരുന്നുണ്ട്. സോ ആ ഒരു ബൈക്കിൻ്റെ സ്കിന്നാണ് നിങ്ങൾക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, 8 ബൈക്കിൻ്റെ സ്കിന്നാണ് വരാനായിട്ട് പോകുന്നത്. സോ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പുതിയതായിട്ട് നമുക്ക് വരാൻ പോകുന്ന മാസ്ക് എന്ന് വെച്ചാൽ, സോ അത്യാവശ്യം പൊളിയായിട്ടുള്ള ഒരു മാസ്ക് ആണ്. എന്തായാലും കേസ് നമ്മുടെ OP26 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു മാസ്ക് നമ്മുടെ സ്റ്റോറിനകത്ത് അവൈലബിൾ ആവുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റ് സെക്ഷൻ വഴിയിട്ടും അവൈലബിൾ ആവുന്നതാണ്. അപ്പം അക്കാര്യം അറിഞ്ഞു വെച്ചേക്കുക. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അടുത്തായിട്ട് വെക്ടർ ഗണ്ണിനും M1887 ഗണ്ണിനും അടുത്തായിട്ട് തന്നെ ആട്രിബ്യൂട്ട്സിൽ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഫസ്റ്റ് ലെയറിൽ കാണുന്നതിന് ആട്രിബ്യൂട്ട്സ് കൂട്ടുന്നുണ്ട്, മാത്രമല്ല സെക്കൻഡ് ലെയറിൽ കാണുന്നതിന് ആട്രിബ്യൂട്ട്സ് കുറയ്ക്കുന്നുണ്ട്. എന്തായാലും കേസ് അത് നമ്മുടെ M1887 ഗണ്ണിനും വെക്ടർ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഒരു അടിയായിരിക്കും. മച്ചമാര്, ഈ ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഗെയിം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. ഇത് നമുക്ക് OB26 അപ്ഡേറ്റ് കഴിയുമ്പോഴത്തേക്കിനായിരിക്കും ഇങ്ങനത്തെ ഒരു ചേഞ്ച് നമ്മുടെ ഗെയിമിനകത്ത് കണ്ടു പറ്റുക. എന്തായാലും ഗൈസ് ഇതിന്റെ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ എന്തായാലും സ്പോട്ടിൽ തന്നെ നിങ്ങളെ വീഡിയോ ചെയ്ത് അറിയിക്കുന്നതാണ്. അപ്പം മച്ചമാര്, നമ്മൾ ലാസ്റ്റ് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ടുണൈറ്റ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. അതായത് ഇന്ന് രാത്രി 12 മണി കഴിയുമ്പോഴത്തേക്കും എന്ത് മാറ്റമാണ് നമ്മുടെ ഗെയിമിനകത്ത് വരാനായിട്ട് പോകുന്നതെന്നാണ്. എന്തായാലും ഗൈസ് വെബ് ഇവന്റും കാര്യങ്ങളൊന്നും നമ്മുടെ ഗെയിമിനകത്ത് അടുത്തായിട്ട് തന്നെ വരാനായിട്ട് പോകുന്നില്ല. എന്താണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ ഒരു വെപ്പൺ ഡെയിലി വന്നിട്ടിരിക്കുന്ന ഗൈസും ആ ഒരു ജെനൂസിന്റെ ഒരു ഗൺ സ്കിൻ, ആ ഒരു ഗൺ സ്കിൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ആ ഒരു ഗൺ സ്കിന്ന് 30% ഓഫ് ഔഡ് വരുന്നുണ്ട്. സോ ആ ഒരു ലക്റോയൽ സെക്ഷനിൽ മാത്രമാണ് 30% ഓഫ് ഔഡ് വരാനായിട്ട് സാധ്യതയുള്ളത്. ഒക്കെ മച്ചമാര്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടം തന്നെയായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്ത് ചേക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത മച്ചമാരുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടെങ്കിൽ നേരെ പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാം. എന്നിട്ട് ഒരു ബെൽ ബട്ടണും കൂടി ഓൾ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പം അടുത്തൊരു കിടക്കാച്ചിയോട് കൂടി കാണുന്നതായിരിക്കും. എക്സ് മിസ് ഓൾ ഗെയിം ഇസ് റണ്ണിംഗ് ഓഫ്. ലവ് യു ആൾ. പീസ് ഔട്ട്.